നമസ്കാരം. ബി കെ എം ടോക്സിലേക്ക് സ്വാഗതം. എപ്പോഴും ഞാൻ വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കുറെ വീഡിയോസ് ഇടണമെന്ന്. എത്ര പേര് കാണുന്നു കേൾക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഞാനത് നോക്കാറില്ല. എന്നാലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഇതിൽ രണ്ടുതരം വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. ഡാൻസിന്റെ വീഡിയോസ് ഇടാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ പഠിപ്പിക്കുന്ന കാര്യത്തിലുള്ള വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവര് ഇഷ്ടമുള്ളത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും എൻ്റെ ആശയങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത്. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിരുന്നു. അതിൽ അതിൻ്റെ ഒരു ബാക്കിയാണ് ഇന്നിപ്പോൾ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് എടുത്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് നമ്മൾ പ്രീ പ്രൈമറി കുട്ടികളുടെ ഫൗണ്ടേഷണൽ ലിറ്ററസി ന്യൂമറസി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ അക്ഷരജ്ഞാനവും പിന്നെ സംഖ്യാജ്ഞാനവും, അതാണ് നമുക്ക് പ്രധാനം. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് ചിലത് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെയാണ് പ്രിന്റ് അവയർനെസ് എന്ന് പറഞ്ഞത്. നമുക്ക് ചുറ്റും എന്തെല്ലാം അടയാളങ്ങളും ചിഹ്നങ്ങളും വാക്കുകളും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്, ഇതെല്ലാം വായിക്കാൻ പറ്റുമെന്ന് കുട്ടികൾക്കൊരു ബോധ്യം കൊടുക്കുക. ഞാനിത് എടുത്തെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കെല്ലാം പിള്ളേർ സ്കൂളിൽ ചെന്നതിന് ഉടനെ എഴുതണം എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ എഴുത്തിന് ഒത്തിരി താഴെയാണ് നമ്മൾ അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട്, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വയ്ക്കുന്നത്. കുട്ടികൾ എഴുതണ്ടെന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും അതിനൊത്തിരി നമ്മൾ സമയം കളയാൻ പാടില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ചുറ്റും പുറമുള്ളതെല്ലാം വായിക്കണം. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു കുറച്ച് വാക്കുകൾ, അത് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ചാർട്ട് പേപ്പറിൽ എഴുതി വായിപ്പിക്കാം, ടീച്ചേഴ്സിന് വായിപ്പിക്കാം, പിന്നെ നമ്മൾ കാണുന്ന ചുറ്റും പുറം കാണുന്ന എല്ലാ ബോർഡുകളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വായിപ്പിക്കാം, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ വീട്ടിൽ നമ്മളിരുന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. അതായത് ഇതുപോലത്തെ വാക്കുകൾ, ജ്വല്ലറി, ജ്വല്ലറി. അപ്പൊ ഇത് കുട്ടി പുറത്ത് കാണുന്നൊരു വാക്കല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു ജ്വല്ലറി ഷോപ്പിന്റെ പരസ്യം, അതിന്റെ പേരും ജ്വല്ലറി എന്നൊരു വാക്കും. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ വാക്ക് വായിക്കാനായിട്ട് സാധിക്കും. അടുത്ത വാക്ക് ഇതിൽ ഏതാ എഴുതിയിരിക്കുന്നത്, ഫോട്ടോസ്റ്റാറ്റ്. ഓക്കെ, ഫോട്ടോസ്റ്റാറ്റ് ചുറ്റും പുറം ഒത്തിരി കാണുന്ന വാക്കുകളാണ്. നമുക്ക് DTP, ATM ഇതൊക്കെ വായിപ്പിക്കാം കേട്ടോ, കാരണം അതൊക്കെ മൂന്ന് അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വായിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരിക്കലും നമ്മൾ അതിൽ അക്ഷരങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, അത് വായിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് പുറത്ത് കാണുമ്പോൾ അവർക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അപ്പൊ അവർ വായിക്കും. അതിന് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, കുട്ടി അക്ഷരം പഠിച്ചില്ലല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല. ഇത് ഹോട്ടൽ, ഹോട്ടൽ. ഇത് നമ്മളിപ്പോ ഒരുപാട് യൂസ് ചെയ്യുന്ന വാക്കാണ് അല്ലെ. എവിടെ ഒരു ഹോട്ടൽ ഉള്ളതെന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു വാക്ക്, ഇത് കലണ്ടർ വായിപ്പിക്കണം. നമ്മൾ കലണ്ടറിലെ മാസങ്ങൾ, അപ്പം ഓഗസ്റ്റ്, ഞാനൊരു എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, കലണ്ടർ തന്നെ കാണിച്ച് വായിപ്പിക്കണം നമ്മൾ. അതുപോലെ ഇത്തരം വാക്കുകൾ എന്തിനാ നമ്മൾ വായിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ കഥാപുസ്തകങ്ങളൊക്കെ കാണുമ്പം അതിൽ കൂടുതൽ വരുന്ന വാക്കുകളാണ് അവൻ, അവൾ, ഇതിനൊപ്പം അത്, ഇത്, എന്ന്, എപ്പോൾ, ഇത്തരത്തിലുള്ള വാക്കുകളുണ്ട്. നമ്മൾ റീഡിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയും, പക്ഷെ പ്രിന്റ് അവയർനെസ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ, പിന്നെ ഇതുപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ 1, 2, 3, വൺസ് ലേറ്റർ ദെൻ നെക്സ്റ്റ്, ഇത്തരത്തിലുള്ള വാക്കുകൾ. ഇതൊക്കെ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അമ്മമാർക്ക് ശ്രദ്ധയുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ ഒരുപാട് അക്ഷരങ്ങളും വാക്കുകളും എഴുതിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ധാരാളം വാക്കുകളെ പരിചയപ്പെടുത്തുക, വായിപ്പിക്കുക. അപ്പൊ പ്രിന്റ് അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. പിന്നെ അടയാളങ്ങൾ, ചുറ്റും പുറമുള്ള ചിഹ്നങ്ങൾ, ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പോവാനുള്ളത്, ഇവിടെ നോ സ്മോക്കിംഗ് സൈൻസ്, സൈലൻസ് സൂക്ഷിക്കേണ്ട സൈൻസ്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ സിമ്പിൾസ്, അത്തരത്തിൽ സ്പെഷ്യലി ചലഞ്ചഡ് ആൾക്കാർക്കുള്ള ടോയ്ലറ്റിന്റെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ചിഹ്നം വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് മെയിൽ ഫിമെയിൽ എന്നുള്ള സിമ്പിൾസ്, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ പ്രിന്റ് അവയർനെസ് പറഞ്ഞാൽ ഇത്രയും സിമ്പിളാണ്, പക്ഷെ അത് അവരുടെ വായന, അവർക്ക് അക്ഷരങ്ങളോടുള്ള ഒരു തിരിച്ചറിവ്, ബോധം, അതിനെ പിന്നെ ഇതിലേക്കൊക്കെ പഠിക്കാനുള്ളൊരു താല്പര്യം, ഇതിനൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തത് നമ്മൾ ഫോണോളജിക്കൽ അവയർനെസ്സിലേക്ക് വരുന്നത്. അത് നമുക്ക് വിശദമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതുമായിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളത് കാണുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ നിങ്ങൾ പങ്കുവെക്കുക. ഈ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇതുപോലെ അമ്മമാർക്കൊക്കെ പങ്കുവെക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അവർക്കും ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടണം, നമ്മൾ പ്രത്യേകിച്ച് LKG UKG വിദ്യാഭ്യാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട്. സോ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ടേക്ക് കെയർ.